പ്രധാനപ്പെട്ട ജി 20 ഉച്ചകോടി നടക്കാൻ പോവുകയാണ് എന്തായാലും ഡൽഹി രാജ്യതലസ്ഥാനം അതീവ സുരക്ഷയിലാണ് വിമാനയാത്ര സർവീസിന് അടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികളെ വരവേൽക്കാനുള്ള അന്തിമൊരുക്കങ്ങൾ ഡൽഹിയിൽ പുരോഗമിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അടക്കമുള്ള നേതാക്കളും ഇന്നെത്തും കൂടാതെ ആസിയാൻ ഉച്ചകോടിയിലും കിഴക്കൻ ഏഷ്യ ഉച്ചകോടിയിലും പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുലർച്ചെ ജക്കാർത്തയിലെത്തി കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപാൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് നന്ദൻ നമസ്തേ വളരെ പ്രധാനപ്പെട്ട ഒരു ഉച്ചകോടിയിലേക്ക് ജി 20 ഉച്ചകോടിയിലേക്ക് കടക്കുകയാണ് രാജ്യം നന്ദഗോപൻ അടക്കമുള്ള മാധ്യമപ്രവർത്തകരും തയ്യാറായെടുത്ത് കഴിഞ്ഞു അതൊന്ന് റിപ്പോർട്ട് ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ട ചില ചർച്ചകൾ ഈ ജി 20 ഉച്ചകോടി പ്രത്യേകിച്ച് ബൈഡൻ മോദി ചർച്ച അൽബനീസ് മോദി ചർച്ച ഇങ്ങനെ പല ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരി രാജ്യതലസ്ഥാനം ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാ അർത്ഥത്തിൽ ശ്യാം വസുദൈവ കുടുംബകം അല്ലെങ്കിൽ ലോകമൊരു കുടുംബം എന്ന ഋഷി വാചകങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് G20 ഉച്ചകോടിക്ക് ഡൽഹി 8, 9, 10 തീയതികളിൽ വേദിയാകുകയാണ് എണ്ണം പറഞ്ഞ 19 രാഷ്ട്രങ്ങൾ ഇതിനു പുറമെ യൂറോപ്യൻ യൂണിയനിൽ നിന്നുമടക്കം ഏതാണ്ട് 30 രാജ്യങ്ങളിൽ നിന്നുമുള്ള രാഷ്ട്രത്തലവന്മാർ അതേപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ഇതിനെല്ലാം പുറമേ തന്നെ അന്താരാഷ്ട്ര സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കുന്ന വലിയ മാമാങ്കത്തിലാണ് രാഷ്ട്ര തലസ്ഥാനം വേദിയാകുന്നത് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഇത്ര വലിയ ഒരു സമ്മേളനത്തിന് രാജ്യതലസ്ഥാനം അല്ലെങ്കിൽ ഭാരതം വേദിയാകുന്നു എന്നുള്ളത് അഭിമാനകരമായ ഒരു നിമിഷമാണ് ഓരോ ഭാരതീയനെ സംബന്ധിച്ചിടത്തുമുള്ളത് ഏതായാലും അന്തിമ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇത്രയധികം രാഷ്ട്രത്തലവന്മാർ പങ്കെടുക്കുന്ന പരിപാടിയിൽ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യം നൽകുന്നു ഇന്ത്യയുടെ വിവിധ കമാൻഡോ ഫോഴ്സുകൾ പ്രത്യേകിച്ച് കരസേനയുടെയും അതേപോലെ തന്നെ നാവികസേനയുടെയും കമാൻഡോ ഫോഴ്സുകൾ ഇതിനെല്ലാം പുറമെ എയർഫോഴ്സിൻ്റെ പ്രത്യേക സംഘം എന്നിവർ സുരക്ഷയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നു ഇതുകൂടാതെ രാജ്യത്തിൻ്റെ എല്ലാ പാരാമിലിറ്ററി ഫോഴ്സസും ഇവിടെ സുരക്ഷയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞു ഇതിനെല്ലാം ഉപരി ഡൽഹി പോലീസിൻ്റെ പ്രത്യേക സംഘവും ഇതിനെല്ലാം സുരക്ഷാ മേൽനോട്ടം വഹിച്ചുകൊണ്ട് രംഗത്തുണ്ട് നാളെ മുതൽ തന്നെ ഗതാഗത നിയന്ത്രണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു 8, 9, 10 തീയതികളിൽ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം കടുത്ത നിയന്ത്രണങ്ങളുടെ പോകുന്ന ദിവസങ്ങളാണ് പ്രത്യേകിച്ച് ന്യൂഡൽഹി പോലീസ് ഡിസ്ട്രിക്റ്റിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ബസ് സർവീസുകൾ പൂർണ്ണമായും തന്നെ നിരോധിച്ചിരിക്കുന്നു അതേപോലെ തന്നെ ഓട്ടോ ടാക്സി സർവീസുകളൊന്നും തന്നെ ന്യൂഡൽഹി പോലീസ് ഡിസ്ട്രിക്റ്റിലേക്ക് കടക്കാൻ കഴിയില്ല അതേസമയം തന്നെ ന്യൂഡൽഹിക്ക് പുറത്ത് റിംഗ് റോഡിൽ ഉൾപ്പെടെ ഈ ബസ് സർവീസുകൾക്ക് അനുമതിയുണ്ട് ഒപ്പം തന്നെ ഓട്ടോ ടാക്സി സർവീസുകൾക്ക് അനുമതിയുണ്ട് 8, 9, 10 തീയതികളിൽ പൂർണ്ണമായും ഡൽഹിയിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ സ്കൂളുകൾ പ്രവർത്തിക്കത്തില്ല അതേപോലെ തന്നെ സുപ്രീം കോടതി അടക്കമുള്ള കോടതി സംവിധാനങ്ങളൊന്നും തന്നെ പ്രവർത്തിക്കില്ല വാണിജ്യ സ്ഥാപനങ്ങൾ ബാങ്കുകളെല്ലാം തന്നെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്ന സ്ഥിതിവിശേഷമായിരിക്കും കൂടുതൽ നിയന്ത്രണങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ന്യൂഡൽഹി പോലീസ് ഡിസ്ട്രിക്റ്റിലായിരിക്കും കടുത്ത നിയന്ത്രണം ഉണ്ടാകുക ഇവിടങ്ങൾ പുറത്തുനിന്നും ആർക്കും ഈ ന്യൂഡൽഹി പോലീസ് ഡിസ്ട്രിക്റ്റിലേക്ക് വരുവാനും ഇവിടെ നിന്നും പുറത്തേക്ക് പോകാനും കഴിയാത്ത രീതിയിൽ കടുത്ത ബന്ദോസ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള അതീവ സുരക്ഷാ മേഖലയായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് സുരക്ഷാ ക്രമീകരണങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാത്രിയോടുകൂടി തന്നെ മറ്റ് രാഷ്ട്രത്തലവന്മാരൊക്കെ ജോ ബൈഡൻ അടക്കമുള്ള രാഷ്ട്രത്തലവന്മാരൊക്കെ തന്നെ ഇന്ന് രാത്രിയോടുകൂടി തന്നെ എത്തും അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ന്യൂഡൽഹിയുടെ മുക്കും മൂലയും ഒക്കെ തന്നെ പോലീസ് നിരീക്ഷിച്ച് വരികയാണ് ഇതിനു പുറമെ തന്നെ പോലീസിൻ്റെ പ്രത്യേക പട്രോളിംഗ് സംവിധാനങ്ങളൊക്കെ തന്നെ നടക്കുന്നു അതേപോലെ തന്നെ വിമാനത്താവളത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ പ്രത്യേക ഇമിഗ്രേഷൻ കൗണ്ടറുകളും മറ്റും ഈ G20യുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നു അതേപോലെ തന്നെ രാഷ്ട്രത്തലവന്മാരെ വരവേൽക്കുവാൻ വേണ്ടി ഡൽഹി എയർപോർട്ടിൽ പ്രത്യേക കോറിഡോർ സജ്ജമാക്കിയിരിക്കുന്നു ഇതുമാത്രമല്ല സുരക്ഷയുടെ ഭാഗമായി ഏതാണ്ട് 400 സർവീസുകൾ തന്നെ റദ്ദ് ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിൽ കനത്ത സുരക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത് ഒപ്പം തന്നെ ഡൽഹി മെട്രോ കൃത്യമായി തന്നെ നിയന്ത്രണത്തിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നു 9 തീയതിയും അതേപോലെ തന്നെ 10 തീയതിയും ന്യൂഡൽഹി സുപ്രീംകോടതി മെട്രോ സ്റ്റേഷൻ ഒഴികെ മറ്റ് എല്ലാ സ്റ്റേഷനുകളിലും കാര്യമായി അല്ലെങ്കിൽ അത് സുഗമമായി തന്നെ പ്രവർത്തിക്കും അതേസമയം തന്നെ സുപ്രീംകോടതി മെട്രോ സ്റ്റേഷനിലേക്ക് വരുവാനും അവിടെ നിന്ന് കയറുവാനും നിയന്ത്രണമുണ്ട് അതിനടുത്താണ് ഭാരത് മണ്ഡപം അതിനാൽ തന്നെയാണ് ഈ സുപ്രീംകോടതി മെട്രോ സ്റ്റേഷനിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ശുചീകരണത്തിന് വലിയ രീതിയിലുള്ള പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഓരോ മുക്കും മൂലയും കൃത്യമായി തന്നെ ശുചീകരിച്ച് രാജ്യത്തിൻ്റെ അന്തസ് അതേ രീതിയിൽ തന്നെ നിലനിർത്തുവാൻ ഉതകുന്ന രീതിയിൽ
प्रवर्त अलग ओर राज्य राष्ट्र तलवन्मर स्वीक वी अद रीतील प्रवर्तवर उदस्थ अद मत मंत्री ते अवी कृत प्रत्येक सज्जी कई ओर विभाग अतृत्व नल्कर पटिकमें कई आ रील प्रवर्तन मोटिद क्यों राज्य कौन वाली सम्मेलन एट प्रधानमंत्री पत्ती प्रधानमंत्री भारत दिशाबोध नल्कय लोक इतिया मोटा सो मत प्रधानपेट उच्चे पकड़ा प्रधानमंत्री जकर्ती इंदोन्य आसियान उच्चकोड़ी मत प्रधानपे चल मीटिंगल अद पलर चोदी इतना अदर विश्रमीर ओटलो कई विवरावकाश रेख पुरत वह ई कई वर्ष राज्य प्रधानमंत्री और दिवस निरंतर कर्म चरैवेदी एहितो मंत्रि है अपना एन्नु परंजु अद्देहं निरंतरं इंगने सेवनं प्रधान सेवकन जकार्तयिल प्रधानमंत्री की उष्मळमाय स्वीकरणमाण किट्टियत् अविडत्ते इंत्यक्कार इंत्यन वंशजरोक्के ओडियेत्ति अद्देहत्ते स्वीकरिक्कुन्न दृश्यंगळाण इप्पो प्रेक्षकर् तत्समयं कंडुकोण्डिरिक्कुन्नत् पिसिआर् शब्दम् उण्डेंकिल् इन लोगों में खुशी छा गई और आप देख सकते हैं कि प्रधानमंत्री भी सभी का अभिवादन स्वीकार कर रहे हैं। അദ്ദേഹം എത്തിയപ്പോൾ ഉണ്ടായ ഒരു വലിയ സ്വീകരണം അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ എത്തിയ ആളുകളുടെ ഒരു സന്തോഷവും ഒക്കെ കാണുമ്പോൾ എത്രത്തോളം ശക്തമായ രീതിയിലാണ് ഭാരതം മുന്നോട്ട് പോകുന്നത് എന്നതിന്റെ തെളിവാണ് ഇതൊക്കെ നന്ദൻ ജക്കാർത്തയിലെ പ്രധാനമന്ത്രിയുടെ പരിപാടികൾ ഒപ്പം ആസിയൻ ഉച്ചകോടിയിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒന്ന് വേഗത്തിൽ ശ്യാം ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് പ്രധാനമന്ത്രി ജക്കാർത്തയിൽ എത്തിയത് അവിടെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി അദ്ദേഹത്തെ സ്വീകരിച്ചു മാത്രമല്ല 100 കണക്കിന് ഇന്ത്യൻ വംശജരും പ്രധാനമന്ത്രിക്ക് സ്വീകരണമൊരുക്കി എയർപോർട്ടിൽ എത്തിയിരുന്നു ഏതായാലും ഒരു ഇന്ത്യയുടെ രാഷ്ട്രതലവന് വലിയ രീതിയിലുള്ള ഒരു സ്വീകരണമാണ് ഇന്ത്യയിൽ ക്ഷമിക്കണം ഇന്തോനേഷ്യയിൽ അവിടെ ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ഇന്ന് രാത്രിയോടുകൂടി തന്നെയാണ് ഈ പരിപാടികളൊക്കെ തന്നെ അവസാനിപ്പിച്ച് പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുക അതിനു മുമ്പേ തന്നെ ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കണം മാത്രമല്ല അവിടെ വിവിധ ചില രാഷ്ട്രതലവന്മാരുമായി ചില കൂടിക്കാഴ്ചകൾ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ ഇതിനോടകം തന്നെ ലഭ്യമായിട്ടുണ്ട് ഏതായാലും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ മുഹൂർത്തത്തിലൂടെ കടന്നുപോകുന്ന ഈ ഒരു അവസ്ഥയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ശാം സൂചിപ്പിച്ച പോലെ അഹോരാത്രമുള്ള അദ്ദേഹത്തിന്റെ പ്രകടനം അല്ലെങ്കിൽ അദ്ദേഹം അഹോരാത്രം രാഷ്ട്രത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ സ്വജീവിതം സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഓരോ ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നിമിഷം തന്നെയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ G20 ഉച്ചകോടിക്ക് പ്രസിഡൻസി അല്ലെങ്കിൽ അതിനെ നേതൃസ്ഥാനം വഹിക്കുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ശ്രേയസ്കരമായ ഒരു അവസ്ഥയാണ് കഴിഞ്ഞ വർഷം ആരംഭിച്ച ഈ ഒരു സമ്മേളനങ്ങളുടെ ഭാഗമായി ഏതാണ്ട് ഇതിനോടകം തന്നെ 400-ലധികം ചെറിയ സമ്മേളനങ്ങൾ നടന്നു കഴിഞ്ഞു കേരളത്തിലടക്കം ഇതുമായി ബന്ധപ്പെട്ട സബ്മിറ്റുകൾ കഴിഞ്ഞുവെന്നുള്ളതാണ് ശ്രദ്ധേയം ഏതായാലും വരും മണിക്കൂറുകളിൽ ഈ രാജ്യതലസ്ഥാനം G20യെ വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുവാൻ ഇന്തോനേഷ്യയിലേക്ക് പോയ പ്രധാനമന്ത്രിയും ഇന്ന് രാത്രിയോടുകൂടി തന്നെ തിരിച്ചെത്തും ഏതായാലും രാജ്യം ഇതിനെല്ലാം തന്നെ വരവേൽക്കുവാൻ വേണ്ടി കാത്തിരിപ്പിലാണ് ശ്യാം യെസ് എന്തായാലും ഡൽഹി ബ്യൂറോ നന്ദഗോപൻ ഒക്കെ ഇനി പ്രധാനമന്ത്രിയെ പോലെ തന്നെ വിശ്രമമില്ലാത്ത ഒരു റിപ്പോർട്ടിംഗ് കാലഘട്ടത്തിലേക്കാണ് കടക്കുന്നത് G20 അതിനുശേഷം നിയമസഭ തിരഞ്ഞെടുപ്പുകൾ വരുന്നു പ്രത്യേക സമ്മേളനം വരുന്നു പാർലമെന്റിന്റെ അതിനുശേഷം ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നു എല്ലാറ്റിനും ഉപരിയായി 2024 ജനുവരിയിൽ അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ ദർശനം ആരംഭിക്കുന്നു അങ്ങനെ തിരക്കിട്ട ദിവസങ്ങളിലേക്കാണ് ഡൽഹി ബ്യൂറോയും പോകുന്നത് തീർച്ചയായും വളരെയധികം നന്ദി നന്ദഗോപൻ ഇത്രയും കൃത്യമായി വിവരങ്ങൾ നൽകിയതിനെ